സങ്കേത ജഠിലമായ കഥകളി ആസ്വാദകർക്ക് കുറച്ചുകൂടി ഹൃദ്യമാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി ആണ് ഈ തത്സമയ വിവരണം ചെയ്തു നോക്കിയത്. ഇത് ശ്രീ ദിലീപ് വർമ്മയെ പോലെ പലരും ഭംഗിയായി ചെയ്യുന്നത് കണ്ടപ്പോൾ നല്ലൊരു ആശയമാണ് എന്ന് തോന്നിയിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ഒരു മൂന്നാലഞ്ച് സ്ഥലത്ത് ചെയ്തു നോക്കിയിരുന്നു. അപ്പം ഇത് ആർക്കും അരോചകമാവാത്ത രീതിയിൽ, അതായത് ഇപ്പം നല്ല കഥകളി ജ്ഞാനമുള്ള കണ്ടാൽ മനസ്സിലാവുന്ന ആൾക്കാർക്ക് ഇതൊരു അരോചകമായിട്ട് തോന്നാതെ ഒരു സൈഡിൽ ഒരു സ്ക്രീനിലാണ് ഡിസ്പ്ലേ ചെയ്തിരുന്നത്. അപ്പം അതിൽ തുടക്കക്കാർക്കൊക്കെ വളരെ ഉപകാരപ്പെടും എന്നാണ് തോന്നിയത്. അർത്ഥങ്ങളും പദങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും എല്ലാം ഡിസ്പ്ലേ ചെയ്യാണ്. ഇത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് ഒരു ഉദാഹരണം കാണിക്കുന്നതിനാണ് ഇപ്പം ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന് ഞാൻ മുതിർന്നപ്പോൾ തന്നെ ഇതിന് കലാകാരന്മാർ, അതിൽ പങ്കെടുത്ത കലാകാരന്മാരെല്ലാവരും വളരെ നല്ല സഹകരണമായിരുന്നു. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു വിജയത്തിൻ്റെ കാര്യവും. എനിക്കിത് ഭയങ്കര എനിക്കതൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ചെയ്ത് കഴിഞ്ഞപ്പോൾ പലർക്കും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. മനസ്സിലായി, ഇതിങ്ങനെ എഴുതി കാണിച്ചുകൊണ്ട് മനസ്സിലായി, വ്യക്തിമായിട്ട് മനസ്സിലായി എന്ന് പറഞ്ഞിരുന്നു. അത് ചിട്ടപ്രധാനമുള്ള കളികൾ കാണിക്കുമ്പോൾ ആ ചിട്ടയാണ് എഴുതി വെച്ചിരുന്നത്. നേരത്തെ എഴുതി വെച്ചിരുന്ന കാര്യങ്ങൾ മാത്രമാണ് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ മനോധർമ്മ ആവിഷ്കാരം നടത്തുന്ന സമയത്ത്, മനോധർമ്മ ആവിഷ്കാരത്തിൻ്റെ സമയത്ത് നമ്മൾ എന്താണെന്ന് ആട്ട സൂചന മാത്രമേ അവിടെ എഴുതി വെക്കണുള്ളൂ. നേരത്തെ എഴുതി വെച്ചേക്കാണ്. അപ്പോൾ എന്താണ് ആ ആട്ടം എന്നുള്ളത് ആ സൂചന മാത്രമേ എഴുതി വെക്കണുള്ളൂ. അതുകൊണ്ട് തന്നെ കാണികളുടെ ശ്രദ്ധ മുഴുവനും ആസ്വാദകർ ശ്രദ്ധിക്കുന്നത് മുഴുവനും ആട്ടത്തിൽ തന്നെ ആയിരിക്കും. ഇത് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ബാക്കി ആട്ടത്തിൽ തന്നെ ശ്രദ്ധിക്കാൻ പറ്റും. അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സാഹിത്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് സാഹിത്യത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെയധികം പറവൂർ കളിയരങ്ങിൻ്റെ പ്രസിഡൻറ്റ് പ്രൊഫസർ കെ എൻ വിഷുമ്പിൽ സാറ് വളരെയധികം സഹായിച്ചിരുന്നു. പിന്നെ കലാകാരന്മാരും വളരെയധികം സഹായിച്ചിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തത് എന്നതാണ് പലരും കണ്ടിട്ടുണ്ടാവും, അറിയാതിരിക്കും. എന്നാലും ഒരു വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അതിനാണ്, എങ്ങനെയാണ് ഞാൻ ചെയ്തത് എന്ന് കാണിക്കാനാണ്. അപ്പോൾ ഇത് പലർക്കും ചെയ്യാവുന്നതാണ്, ഇത് നേരത്തെ എഴുതി വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും എന്നാൽ കഴിയാവുന്ന സഹായവും ആർക്കും വേണമെങ്കിലും ഞാൻ ചെയ്തു തരാൻ തയ്യാറുമാണ്. പിന്നെ എന്താണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതാണ് ഇപ്പോൾ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. രണ്ട് മൂന്ന് കഥകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കഥകളുടെ എല്ലാം കൂടി ഒരു ഏകദേശ രൂപം, എന്താണ് ചെയ്തത് എന്നുള്ളൊരു ഏകദേശ രൂപമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. Thank you.
ശ്രീരാമ പൂയോ നമഃ